കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഗവേഷണ സ്ഥാപനമായ ഐ ആർ ടി സി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നമ്മുടെ പുരവെള്ളത്തെ നമ്മുടെ കിണർവെള്ളമാക്കുന്ന സംവിധാനമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഈ മുളന്തുരുത്തി പഞ്ചായത്തിലെ പത്താം വാർഡിൽ ജനുവരി മാസത്തോടെ വറ്റിപ്പോയ ഒരു കിണറിൻ്റെ സമീപത്താണ് നമ്മൾ നിൽക്കുന്നത് ഈ കിണറിൽ ജനുവരി ആയപ്പോൾ ഈ വീട്ടുകാർ ടാങ്കർ ലോറിയിൽ വെള്ളം വാങ്ങി ഈ കിണറിൽ പമ്പ് ചെയ്തതാണ് പക്ഷേ ഈ കഴിഞ്ഞ വേനൽക്ക് ഈ കിണറിൽ സമൃദ്ധമായ വെള്ളമുണ്ടാവുന്ന ഒരു നിലയുണ്ടായിരിക്കുന്നു അതിന് കാരണം ഈ വീടിൻ്റെ ടെറസിൽ പെയ്ത മഴവെള്ളത്തെ ശേഖരിച്ച് ഫിൽട്ടർ ചെയ്ത് ഈ കിണറിലേക്ക് വിട്ടു എന്നുള്ളതാണ് ഇവിടെ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരം സ്ക്വയർ ഫീറ്റ് ടെറസിൽ പെയ്യുന്ന മുഴുവൻ മഴവെള്ളത്തെയും അരിച്ച് നമ്മുടെ കിണർ വെള്ളമാക്കി മാറ്റാൻ ഇത്തരത്തിലുള്ള നാല് പൈപ്പ് സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ മതി അതിനകത്ത് ഉപയോഗിക്കുന്നത് ബേബി മെറ്റൽ പുഴ മണൽ ചിരട്ടക്കരി അഥവാ ആക്ടിവേറ്റഡ് കാർബൺ ഫൈബർ നെറ്റുകൾ സ്റ്റീൽ നെറ്റ് തുടങ്ങിയവയാണ് ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു വീടിൻ്റെ ടെറസിൽ പെയ്യുന്ന മഴവെള്ളത്തെ നമുക്ക് ഇതുപോലെ നാൽപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ നീളവും നാലഞ്ച് ഡയമീറ്ററുമുള്ള നാല് പി വി സി പൈപ്പുകളിലൂടെ നമുക്ക് ഫിൽട്ടർ യൂണിറ്റ് ആയിട്ട് ആ കിണറിൽ ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കാം അതിൽ ആ പൈപ്പിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും അടിയിൽ ഒരു സ്റ്റീൽ ജാലി വയ്ക്കുക അതിൻ്റെ മുകളിൽ ഒരു ഫൈബർ നെറ്റ് വയ്ക്കുക അതിൻ്റെ മുകളിലാണ് കഴുകിയ ബേബി മെറ്റൽ നിക്ഷേപിക്കുക അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ഫൈബർ നെറ്റ് അതിൻ്റെ മുകളിൽ പുഴമണൽ അതിൻ്റെ മുകളിൽ ഫൈബർ നെറ്റ് അതിൻ്റെ മുകളിൽ ചിരട്ടക്കരി അതിൻ്റെ മുകളിൽ വീണ്ടും പുഴമണൽ ഏറ്റവും ഒടുവിലായി ബേബി മെറ്റൽ ഇത്തരത്തിൽ അങ്ങനെയുള്ള നാല് പൈപ്പുകളിൽ നിറച്ച് കഴിഞ്ഞാൽ ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ പെയ്യുന്ന മഴവെള്ളത്തെ നമുക്ക് നമ്മുടെ കിണർ വെള്ളമാക്കി മാറ്റിയെടുക്കാനാകും വളരെ ചിലവ് കുറഞ്ഞ ഈ ഒരു പദ്ധതി നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കണമെങ്കിൽ വീടിനടുത്താണ് കിണറെങ്കിൽ ഒരു നാലായിരം ഉറുപ്പികയിൽ താഴെ മാത്രം ചിലവ് വന്നുകൊണ്ട് നമുക്ക് ഈ ഈ ഒരു സംവിധാനം നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കാം ഈ വീടിൻ്റെ കിണർ വീട്ടിൽ നിന്ന് അല്പം ദൂരെയാണ് എന്നിട്ട് പോലും ഈ വീട്ടുകാർക്ക് ആറായിരം രൂപയിൽ താഴെയാണ് ഈ സംവിധാനം ഉണ്ടാക്കാനായി ചിലവ് വന്നത് ഒരു വർഷം ഈ ഈ വീട്ടിലേക്ക് ടാങ്കർ ലോറിയിലും ഓട്ടോറിക്ഷയിലുമായും വെള്ളം അടിച്ചിരുന്നത് ഒരു വർഷം തന്നെ ആറായിരത്തിലധികം ഉറപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ഈ കിണറിൽ ലിറ്റർ വെള്ളമാണ് വേനൽക്കാലത്ത് പോലും ഉണ്ടായിരുന്നതെന്നതുകൊണ്ടാണ് ഇന്ന് തുരുത്തിക്കരയിലെ ഈ ഹരിത ഗ്രാമത്തിൽ കിണർ റീചാർജിങ് ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായി നാട്ടുകാർ ഏറ്റെടുത്തിട്ടുള്ളത് മുന്നൂറ് സെൻറ്റിമീറ്റർ മഴ ഒരു വർഷം കിട്ടുന്ന ഒരു പ്രദേശത്ത് കിണറുകൾ വേനലാകുമ്പോഴേക്കും വറ്റിപ്പോകുന്നു എന്ന അവസ്ഥ ഒരു പക്ഷേ ലോകത്ത് ഒരു രാജ്യക്കാർക്കും മനസ്സിലാകണമെന്നില്ല പക്ഷെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇത്ര സമൃദ്ധമായ കാലവർഷവും തുലാവർഷവും പെയ്തൊഴിഞ്ഞ് ജനുവരി ആകുമ്പോഴേക്കും നമ്മുടെ ഉയർന്ന പ്രദേശങ്ങളിൽ കിണർ വെള്ളം വറ്റിപ്പോവുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എൻ്റെ തൊടിയിൽ പെയ്യുന്ന വെള്ളം മറ്റൊരുത്തിൻ്റെ തൊടിയിലേക്കോ വഴിയിലേക്കോ ഒഴുക്കി കളയുന്ന ഒരു സംസ്കാരമാണ് കേരളീയൻ സ്വീകരിച്ചിട്ടുള്ളത് ഈ സംസ്കാരം എന്നേ മാറ്റേണ്ടിയിരിക്കുന്നു എൻ്റെ തൊടിയിൽ പെയ്യുന്ന മഴവെള്ളം എൻ്റെ കുടിവെള്ളമാക്കണമെന്ന ബോധത്തിലേക്ക് മലയാളി മാറുന്ന ഒരു കാലത്തെ മലയാളിയുടെ ജലസുരക്ഷ സാധ്യമാകൂ നമ്മുടെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു വീടിൻ്റെ ടെറസിൽ ഒരു വർഷം എത്ര മഴ കുറഞ്ഞാലും ലഭിക്കുന്ന മഴ അളവ് മൂന്ന് ലക്ഷം ലിറ്റർ വെള്ളമാണ് നോക്കൂ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അഞ്ച് പേരാണെന്നിരിക്കട്ടെ ഒരു വർഷം അവർക്ക് വേണ്ട പരമാവധി വെള്ളത്തിൻ്റെ അളവ് അതവരുടെ കുളിയും അലക്കും മറ്റു കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ഒരു ലക്ഷത്തി എൺപത്തി ഇരായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളമാണ് അപ്പോൾ അവർക്ക് ആകെ വേണ്ടത് പരമാവധി രണ്ട് ലക്ഷം ലിറ്റർ വെള്ളം പക്ഷേ ആ വീടിൻ്റെ ടെറസിൽ ഒരു വർഷം പെയ്തൊഴുകി പാഴാകുന്നത് മൂന്ന് ലക്ഷം ലിറ്റർ വെള്ളമാണ് ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ വെള്ളത്തെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയുക കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത നമ്മുടെ ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകത വീട് വെക്കുന്നതിന് മുമ്പ് കിണറ് കുത്തുക എന്നുള്ളതാണ് ഇത്രയും തുറന്ന കിണറുകളുള്ള ഒരു നാട് ലോകത്ത് തന്നെ വേറെ ഉണ്ടാകില്ല അവിടെയാണ് നമ്മുടെ ഈ ഈ ഒരു സ്വഭാവത്തെ നമ്മുടെ ജലസുരക്ഷയുടെ ഭാഗമാക്കി നമുക്ക് മാറ്റാനാവും നമ്മുടെ പുരവെള്ളം നമ്മുടെ കിണർ വെള്ളം എന്ന മുദ്രാവാക്യം മലയാളി നെഞ്ചേൽക്കണം അങ്ങനെ അങ്ങനെയാകുമ്പോഴാണ് ഒരു വർഷം പെയ്യുന്ന ഈ മഴ വെള്ളത്തെ നമ്മുടെ കിണർ വെള്ളമാക്കി മാറ്റുമ്പോൾ കിണറിൻ്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഗുണത മെച്ചപ്പെടുമെന്ന് മാത്രമല്ല ആ പ്രദേശത്തിൻ്റെ ഭൂഗർഭ ജലവിധാനത്തെ ഉയർത്താനും നമുക്കാകും ഒരു വീട് മാത്രമല്ല ഒരു പ്രദേശത്തെ മുഴുവൻ വീടുകളും ഇതുപോലെ അവരുടെ പുരവെള്ളത്തെ അവരുടെ കിണർവെള്ളമാക്കി മാറ്റിയാൽ ആ പ്രദേശത്തിൻ്റെ ഭൂഗർഭ ജലവിധാനം ഉയരുകയും വേനൽക്കാലത്തും വറ്റാത്ത കിണറുകൾ നമുക്ക് സാധ്യമാകുകയും ചെയ്യും